വല്ലാത്ത മനുഷ്യന്മാരെന്നെ കേട്ടോ അവിടെ ഉള്ള ഗുജറാത്തിലെ. പുള്ളിക്ക് എൻ്റെ ജാതി മതം ഒരു കാര്യം പുള്ളിക്ക് അറിയില്ല. എൻ്റെ പേര് ഒരു സത്യം പറയാൻ പുള്ളിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല പുള്ളിനോട്. ഹായ്, ഞാൻ ഇപ്പോൾ ജാംനഗറിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ഒരു മസിത്തിയ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ നടന്നു വന്നതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ നടന്നു വരുമ്പോൾ ഒരു ബൈക്കുകാരൻ യൂസുഫ് ഭായ്, അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ബൈക്കിൽ കയറ്റി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പുള്ളി ചെയ്യുന്ന കൃഷികളും പിന്നെ അതുപോലെ തന്നെ ഒരു പുള്ളിൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ്, ഗ്രാമത്തിലാണ്. പക്ഷേ പുള്ളി ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ്, പകൽ സമയത്ത് ഫുൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ പുള്ളിയുടെ ആ സെറ്റപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാണ്. ഇതാണ് യൂസുഫ് ഭായ്. ഇവിടെ റാഡിഷ് കൃഷി ചെയ്യുന്നുണ്ട് ഇവര്. ഇതാണ് റാഡിഷ്. ഏ ബി കഥ പത്ത് ലീഫ് ബി കഥ നൈന സിർഫ് ഈ കഥ ആദമി ബോലത്തി വാലി കാ ആജി തോടക് മൂരാ കട്ടേജ് അനില ഗജർ થઈ ગયા કે ના ત્યા સાના ઉના ये है ना. हाँ. इसमें अभी लगा नहीं है. राय मुझे मालूम ये छोटा कालू कलर काला वाला. हाँ. ये मैं बोलते हैं ये तो गेहूं है. गेहूं है. रोटी नहीं बनी. रोटी. हाँ रोटी का. हाँ ओके ओके. ये तो गोदम बना ही वाला नहीं करना था. इधर काट गिन्दे चेडी. समय में अच्छा ना. ശരിക്കും ഇത് ഒരു വിന്റർ ക്രോപ്പാണ് ഈ ഗോതമ്പ്. ഗുജറാത്തിൽ ഒരുപാടൊന്നുമില്ല ഗോതമ്പ് കൃഷി, പക്ഷെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് ഗോതമ്പ് കൃഷി. ഇത് ഈ ഗോതമ്പിൻ്റെ കൂമ്പുണ്ടല്ലോ, അത് നമ്മൾ പാൻറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ അത് താനെ മുകളിലേക്ക് കയറി വരും. ഒരു ദിവസം ലക്ഷ്മണൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്മണൻ എനിക്ക് കാണിച്ചു തന്നതാണ്, ഒരു മാജിക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതിൻ്റെ പാൻറ്റിൻ്റെ ഉള്ളിലിട്ട് താഴെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു 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 10-15 മീറ്റർ നടന്നപ്പോൾ തന്നെ പാൻറ്റിൻ്റെ മുകളിലെത്തി സാധനം. മെല്ലെ മെല്ലെ അത് മുകളിലേക്ക് കയറിപ്പോവും. ഇതൊക്കെയാണ് പുള്ളിൻ്റെ കൃഷി. ഇനി നമ്മൾ പുള്ളിൻ്റെ ഇവിടുത്തെ പുള്ളി ഫുൾ ടൈം ഡേ ടൈം ഫുള്ള് ഇവിടെയാണ് പുള്ളി ഡേ ടൈം ഫുള്ള് ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിൻ്റെ സെറ്റപ്പൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് പുള്ളി ഇവിടെ ഉള്ള പരിപാടി. ഇതാണ് പുള്ളിൻ്റെ സെറ്റപ്പ്. ഇവിടെ ഒരു കിണറുണ്ട്, പക്ഷേ അതിൽ വെള്ളമില്ല. ഇവിടൊക്കെ ഇതാണ് അധികം. ആ ഭായ് മേ ബാഗ് മേ രേഖ ബാഗ് മേ ഡാലേ. ആ ആ പുള്ളി എനിക്ക് വേണ്ടിയിട്ട് കുറേ ഇത് എന്താണ് നമ്മളെ മല്ലിച്ചപ്പിൻ്റെ ഇല, പിന്നെ റാഡിഷ് ഇതൊക്കെ പറിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല അത് പൈസ കാണോ പുള്ളി വെറുതെ തരികയാണോ സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല. ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യനാണ്. വഴിയിൽ നിന്ന് കണ്ടപ്പോൾ, ഞാൻ നടന്നു വരുന്ന കണ്ടപ്പോൾ എന്നെ കൂട്ടിക്കൊടുന്നതാണ്.
ഇവിടുത്തെ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെയാണ്. आप रात में इधर रहते हैं? रात इधर रहते हैं? ओ बहुत ठंडी है ना, पानी पानी चलता है ना? हाँ रात में पानी आता है. हाँ ओके अच्छा. पुल्ली रात्रि समय तो बड़ा है ना स्पेंड करना, तो बड़ा ती इंडाकाने कला सेटअप करना, ती गुटी ആട്ടുകട്ടിൽ വരെ ഉണ്ട്. ബാഗ് മൈത്തിന ഇനി കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ പുള്ളി ഇനി കുറെ പറിച്ചു തരാന്ന് പറയുന്നുണ്ട്. ആ സത്യം പറഞ്ഞാൽ ഞാൻ നടന്നാണ്, ബൈക്കിലല്ലല്ലോ വന്നിട്ടുള്ളത്, ബാഗ് നടന്നല്ലേ വന്നത്, ബാഗിലാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സാധനം ഇനി എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പുള്ളിനെ ഒന്ന് സോപ്പിട്ടിട്ട് പുള്ളിൻ്റെ കൂടെ ഇവിടെ ഒരു രാത്രി സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാനൊന്ന് പുള്ളിനെ മുട്ടി വെക്കട്ടെ എന്നുള്ള പരിപാടിയിലാണ്. ഇവിടെ പുള്ളിൻ്റെ ഫാമിലി ഉണ്ടോ എന്ന് സംശയം കിട്ടാ, അറിയില്ല. ആ ഭയ മല്ലി പാകമായ മല്ലിയാണത്. ഇനി ഒരു മാസം കൂടി ഉണ്ട്. ഇത് അപ്പുറത്ത് ജീരക കൃഷി ഉണ്ട് ആ സൈഡിൽ. ഇങ്ങനെ ഇതിന് ഇവിടെ കൃഷി സ്ഥലത്തിൻ്റെ നടുവിൽ ഇതുപോലെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് ഇങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള. ശരിക്കും പറഞ്ഞാൽ വീട് വേറെ ഉണ്ട്, വീട് അവിടെ ഗ്രാമത്തിലാണ്. ഇത് കൃഷി സ്ഥലത്തുള്ള ഒരു ചെറിയൊരു സെറ്റപ്പാണ് സ്റ്റേ ചെയ്യാനുള്ള. ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, ഇവർക്ക് പകൽ സമയത്ത് ഇവിടെ താമസിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. കുക്ക് ചെയ്യാനുള്ളത്, വെള്ളം, പിന്നെ ഇരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. ബദാം ബായ്. ആ നാരിയല്ലാമാരാ കേരളമേ ബഹു ജ്യാദ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടത്. ഇവര് നല്ലൊരു തണലുള്ള സ്ഥലമാണ്, പിന്നെ മരത്തിന്റെ ചുവട്ടില്. നല്ല ഉച്ച സമയമാണ്, ഇപ്പൊ 11 മണി ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും വെയിലിന്റെ ചൂടൊന്നും അറിയില്ല. ഓക്കെ ഭയ്യ ശുക്രി. ആ ये बोरवेल में आते हैं? अच्छा पुल्ली आ राडिश ഒക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അതാണ് अब हर दिन इधर रहते हैं रात में? नहीं नहीं हां अभी पानी 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 वगैरह देना हो ना. हां आते हैं. उस दिन पूरा रात इधर रहते हैं? दिन रात तो नहीं रहते हैं, सिर्फ कभी कभी आते हैं. हाँ दिन में, दिन में इधर रहते हैं. हाँ പുള്ളി രാത്രി ഇവിടെ നിൽക്കുന്നില്ല കേട്ടാ, ഇത് പകല് നിൽക്കാനുള്ള സെറ്റപ്പ് മാത്രമാണ്. അത് വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ പുള്ളി ഈ സാധനങ്ങളൊക്കെ തന്ന്, റാഡിഷ്, ഒരുപാട് റാഡിഷ് ഉണ്ട്, അതുപോലെ ധനിയ, അതുണ്ട് ഒരു കെട്ട് ധനിയ ഉണ്ട്, മല്ലി, പിന്നെ അതുണ്ട് ബാഗ് നിറച്ചു ഇത് മുഴുവൻ. അപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ട് പുള്ളി വാങ്ങിക്കുന്നില്ല, പുള്ളി എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നതാണ്. അപ്പോൾ നമ്മൾ പോവാണ്, ഇവിടുന്ന് തിരിച്ച് ഗ്രാമത്തിന് മസിത്തിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പുള്ളിനായിട്ട് ഞാനിപ്പോൾ ഈ വഴിയിൽ നിന്ന് വരുമ്പോൾ കണ്ട പരിചയം മാത്രമാണ്. ആ ഒരു പരിചയത്തിൻ്റെ പേരിലാണ് പുള്ളീനെ കൂട്ടിക്കൊണ്ടുന്നത്, ഒത്തിരി സാധനങ്ങളൊക്കെ തന്നത്.
വല്ലാത്ത മനുഷ്യന്മാരെന്നെ ട്ടോ അവിടെയുള്ള ഗുജറാത്തിലെ. പുള്ളിക്ക് എൻ്റെ ജാതി മതം ഒരു കാര്യം പുള്ളിക്ക് അറിയില്ല. എൻ്റെ പേര് പോലും സത്യം പറയാൻ പുള്ളിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല പുള്ളിനോട്. നമ്മള് അപ്പൊ കൃഷി സ്ഥലത്ത് നിന്ന് നേരെ പോകുന്നത് പുള്ളിന്റെ വീട്ടിലേക്കാണ്, യൂസുഫായിന്റെ വീട്ടിലേക്കാണ്. ഇതാണ് യൂസുഫായിന്റെ വീട്. പുള്ളി ഇവിടുന്ന് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങള് ചായ കുടിച്ചതിന് ശേഷം ഇനി ഇവിടുന്ന് ലക്കാബോവൽ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. പുള്ളി അവിടേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ തന്നെ വിടും, ബൈക്കിൽ അവിടെ വിടും. പിന്നെ അവിടുന്ന് വീണ്ടും ഞാൻ നടന്ന് എങ്ങനെങ്കിലും ജാംനഗറിലെത്തണം. പുള്ളിന്റെ വീട്ടില് ഈ വാളൊക്കെ ഉണ്ട് കേട്ടോ, അതാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് യൂസുഫാന്റെ വീട്. ഇവിടെ ഒരു ഈദ്ഗാഹ് ഉണ്ട്. ഇതാണ് ഈദ്ഗാഹ്. ഞാൻ ശരിക്കും പറഞ്ഞ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈദ്ഗാഹ് എന്ന് പറഞ്ഞിട്ട് മാത്രം ഒരു സ്ഥലം കാണുന്നത്. ഇത് ശരിക്കും പള്ളിയല്ല, ആദ്യമായിട്ടാണ്. ചില ആൾക്കാരോട് നമുക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നറിയില്ല. ഓരോ സമയത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന അതുപോലത്തെ ഒരാളാണ് യൂസുഫ് ഭായി ഇന്ന് കണ്ടുമുട്ടിയ. ശരിക്കും പറഞ്ഞാല് ഞാൻ നടന്നു വരുമ്പോ പുള്ളി, ഞാന് വസത്തിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ് നടന്നു പോകുന്നത്. അപ്പൊ പുള്ളി ബൈക്ക് എന്റെ അടുത്ത് നിർത്തി കയറണോന്ന് ചോദിച്ച് അങ്ങനെ കയറി ഇരുന്ന് കുറച്ച് സംസാരിച്ച് പരിചയമായപ്പോ എന്താ ജോലി എന്നൊക്കെ ചോദിച്ചപ്പോ പിന്നെ കൃഷിയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ പുള്ളി നേരെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലെന്ന് റാഡിഷ് അതുപോലെ ഈ മല്ലിച്ചപ്പ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തന്ന് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി ചായ തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി എന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ലക്കാവാവ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രാമത്തിൽ കൊണ്ടാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു പ്രത്യേക തരം മനുഷ്യർ. അവരോടൊക്കെ എങ്ങനെ നന്ദി പറയാമെന്ന് അറിയില്ല. ചില സമയത്ത് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പുള്ളിൻ്റെ അടുത്ത് നിന്ന് പോകുന്നത്. പുള്ളിക്ക് വെള്ളിയാഴ്ച മാത്രമാണല്ലോ അവധിയുള്ളത്. അപ്പം വീണ്ടും കാണണം എന്ന് ആഗ്രഹമുണ്ട് പുള്ളിനെ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ഓ, ഒരു എന്റെ പൂരോ പേരോ ഒന്നും ചോദിക്കാതെയാണ് പുള്ളി എന്നെ കൂടെ കൂട്ടിയത്. അപ്പോ ഏതായാലും ഞാനതൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഒരു ഹൈവേയിലെത്തി ലക്കാവാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പുള്ളിനെ കൊണ്ടുപോയി വിട്ടത്. പിന്നെ അവിടുന്ന് ഞാൻ ഒരു ഹൈവേയിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് വന്നു. പിന്നെ അവിടുന്ന് വേറെ വാഹനത്തിലൊക്കെ കയറിയിട്ട് ഇപ്പോൾ റൂമിലെത്തി. അപ്പൊ ഓക്കെ ബൈ, അടുത്ത ബ്ലോഗിൽ കാണാം.